എന്തായി കിട്ടിയോ? ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു, നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്താ പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. കൺഗ്രാറ്റ്സ്, ഞാനും അറിഞ്ഞു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? എന്താ പറയാൻ? അല്ല, നമ്മള് തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ? എന്ന് നീ വിശ്വസിച്ചു, അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടം അണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായ പിടിച്ച പഴയ കിടുവ, മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫുൾ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല, സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല. ഫോൺ ആയത് സമ്മതിക്കാൻ എന്താ ഇത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കില് നിഷേധിക്കുന്നില്ല. ഓക്കേ, നൗ ഐ എം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ഡലുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കീഷ്. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാള് പൂർണ്ണമായും വിശ്വസിച്ചു? അത്രയ്ക്ക് മണ്ടനല്ല അയാള്. പക്ഷേ എങ്ങനെയെങ്കിലും അവനെ അത് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ പെണ്ണാണെന്ന് നീ അവനോടൊരു കള്ളം പറയണം. അങ്ങനൊരു കള്ളം പറഞ്ഞ് ബലിപ്പിച്ചാലേ അവനത് വിശ്വസിക്കത്തുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അത് പറയണം. ശരിയാ, പഴമക്കാർ പറയുന്ന പോലെ 1000 കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടക്കണമെന്ന്. പറയാം. ആ ലൊക്കേഷന് വന്നപ്പോ സംസാരിക്കാൻ പറ്റിയില്ല. അവള് കാണിച്ച് പ്രേമവും നടവൊക്കെ ഞാൻ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. പക്ഷെ സാറ് അത് തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ. ഞാൻ അപ്പോഴേ അത് മറന്നു. ഇരുമ്പ് വളയ്ക്കാൻ അത്രയ്ക്ക് പാടില്ല, പക്ഷെ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനാ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. അതെ, ഇപ്പൊ എന്റെ പെണ്ണാവള്. ഞങ്ങൾ തമ്മില് അത്രയ്ക്ക് ഇഷ്ടത്തില്ല. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എനിവേ, യു ആർ ലക്കി. ഇത് മാത്രം പോരാ, പിന്നെ പൂജയുടെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. എന്റെ മുമ്പിൽ അവള് വെച്ച ഒരേ ഒരു കണ്ടീഷൻ അത് മാത്രം. സാറ് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. ഹലോ. ആ, ഒരു വിധം ലീവ് ഒപ്പിച്ചെടുത്തു, ഇപ്പൊ തന്നെ പുറപ്പെടും. കണ്ടില്ലേ, കല്യാണത്തിന് എന്നെക്കാൾ തിടുക്ക എന്റെ വീട്ടുകാർക്ക്. പൂജയുമായുള്ള വിവാഹത്തിന് അവർ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ. അത് നല്ലതിനാവും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു തുക്കട ക്യാമറയും തൂക്കി നല്ലൊരു പെൺകുട്ടി ഒപ്പിച്ചെടുത്തില്ലേ. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി ജേണി. താങ്ക് യു. ഒടുവിൽ അവരുടെ കോമഡി ഷോയിലെ അവസാന ഭാഗം പോലെ ആ മണ്ടൻ കിരീടം നീ സ്വയം അണിഞ്ഞു എനിക്ക് വേണ്ടി. രാജലക്ഷ്മി, കല്യാണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം, അറിയാലോ. നാളത്തെ കോർട്ട് മാർഷൽ കഴിഞ്ഞാലുടൻ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. ഓ, നീ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പ്ലീസ് ഡാ, 2 എപ്പിസോഡ് കൂടി എടുത്തിയാലുള്ളൂ, നാളെ ഞാനും അമ്മയും ഒരുമിച്ച് തറവാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും. ഈ കുറുഞ്ഞി, മുത്തച്ഛൻ ഇവിടെ ഇല്ല, അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടാ. പിള്ളേച്ചോ, അവിടെ ചെന്ന് കോട്ടയടിച്ച് ഓവർ ആക്കരുത്. അമ്പലത്തിലൊക്കെ ഞാൻ പൊക്കോളാം. എടാ കുട്ടിരാമ, വേഗം കേറ്. അവിടെ കാണാം. ബൈ.
സ്റ്റീഫൻ ജിക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട് നാളെ അവള് പോവുക മോളിലെ കല്യാണം ആഘോഷിക്കാൻ. നാളത്തെ കോർട്ട് മാർഷൽ അവൾ അറ്റൻഡ് ചെയ്ത പിന്നെ സ്റ്റീഫൻ ഉയരോടെ വരയ്ക്കോ അത് നടക്കൂല. മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, അമ്മ നാളെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാൻ റെഡി വിത്ത് ലഗേജ്. ഗുഡ് നൈറ്റ്. സഞ്ജയനോടൊപ്പം ഇപ്പൊ ഇങ്ങെത്തു. ആ വന്നല്ലോ. ബാബച്ചി, പൂജ, അന്ന് നീ എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചേൽപ്പിക്കാം. ഈ മരമാക്രിയ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ശരിക്കും നിങ്ങളെ ഓർമ്മിക്കേണ്ടത്. പൂജമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു ബന്ധം ഇവൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. ഹാപ്പി അല്ലടോ. പിന്നെ ഇനി ഒരു ആയുസ് മുഴുവൻ ഈ മരം കയറിയ ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മായിയപ്പന്റെ വട്ട് മാറിട്ട് ഞങ്ങൾക്ക് ഒരുമിക്കാന്ന് വെച്ചാൽ ഈ ജന്മം നടക്കില്ല. അതുകൊണ്ട് അമ്മായിയപ്പനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഷോക്കും കൊടുത്തു. അതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാലിൽ പറക്കാൻ പോവാണ്. പറക്കൽ എന്ന് പറഞ്ഞതാ ഇതാ പറക്കല്.